എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എങ്ങനെ ബദാം നമ്മുടെ വീട്ടിൽ മുളപ്പിച്ചെടുക്കാമെന്നാണ്. ഇന്ത്യയിൽ സാധാരണമായി നമ്മുടെ വീട്ടുമുറ്റത്തും സ്കൂളിൻ്റെ മുറ്റത്തും പൊതുസ്ഥലങ്ങളിലും നമ്മൾ നട്ടുവളർത്തുന്ന ബദാമാണ് ഇടതുവശത്തായി കാണുന്നത്. എന്നാൽ വലതുവശത്തായി കാണുന്നത് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് കടയിൽ നിന്നും വാങ്ങുന്ന ബദാമാണ്. വിദേശ രാജ്യങ്ങളിൽ നട്ടുവളർത്തുന്ന ഇനമാണ് ഇത്. ചിത്രത്തിൽ നോക്കിയാൽ നമുക്കതിൻ്റെ വ്യത്യാസം കാണുവാൻ സാധിക്കും. ഇനിയും ഇത് എങ്ങനെ മുളപ്പിക്കാമെന്ന് നോക്കാം. കടയിൽ നിന്ന് നമ്മൾ റോസ്റ്റ് ചെയ്യാത്ത പച്ച ബദാമാണ് വാങ്ങേണ്ടത്. ഇതിൽ നിന്ന് നമുക്ക് ആരോഗ്യമുള്ളതും കേടുപാടുകളില്ലാത്തതും വലിപ്പം കൂടിയതുമായ ബദാം തിരഞ്ഞെടുക്കണം. ഇങ്ങനെയുള്ളത് എടുക്കരുത്, മുള വരുന്നത് ഈ കൂർത്ത അഗ്രത്തിൽ നിന്നുമാണ്. അവിടെ ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള ആരോഗ്യമുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം. ഇത് കണ്ടോ, ഇതിൻ്റെ മുള പൊട്ടിപ്പോയതാണ്. ഇതിൽ നിന്നും മുളപ്പിക്കാനായി ഞാൻ 6 എണ്ണം തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയും നമുക്കിതിനെ ഇതുപോലുള്ള പാത്രത്തിലോ ഗ്ലാസ്സിലോ ഇട്ട് ബദാം പൊങ്ങിക്കിടക്കുവാനുള്ള വെള്ളമൊഴിച്ച് 3 ദിവസം വയ്ക്കുക. ഇതുപോലെ ഒന്ന് അടച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. പക്ഷേ എല്ലാ ദിവസവും വെള്ളം മാറ്റി പുതിയ വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ ബദാമിൽ പൂപ്പൽ പിടിക്കും. പൂപ്പൽ പിടിച്ചാൽ പിന്നെ മുളയ്ക്കത്തില്ല. മൂന്ന് ദിവസം കഴിഞ്ഞ് ഇതിൻ്റെ സ്ഥിതി എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. എല്ലാം ഭംഗിയായി കുതിർന്ന് വീർത്തിട്ടുണ്ട്. ഇത് മുള വരുന്ന ഭാഗമാണ്. മുള പൊട്ടാനുള്ള ലക്ഷണങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ട്. ഇനിയും നമുക്ക് ഇതുപോലെയുള്ള എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ എടുക്കണം. നമ്മൾ 3 ദിവസം കുതിർത്ത് വച്ചിരിക്കുന്ന ബദാം എടുത്ത് അതിൻ്റെ കൂർത്ത മുള വരുന്ന ഭാഗം ചെറുതായി ഇങ്ങനെ പൊട്ടിച്ചു കൊടുക്കണം. കൂടുതൽ പൊട്ടിക്കരുത്, അങ്ങനെയായാൽ മുള ഒടിഞ്ഞു പോകും, പിന്നെ അത് മുളയ്ക്കില്ല.
ഇങ്ങനെ ഓരോന്നും ചെയ്തതിന് ശേഷം രണ്ട് ടിഷ്യു എടുത്ത് ഇതുപോലെ മടക്കി കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ ഇതുപോലെ വയ്ക്കുക. സ്പ്രെയർ ഉണ്ടെങ്കിൽ ടിഷ്യൂയിലേക്ക് ഇതുപോലെ വെള്ളം സ്പ്രേ ചെയ്യുക. സ്പ്രെയർ ഇല്ലെങ്കിലും ടിഷ്യൂ നനയത്തക്ക രീതിയിൽ കുറച്ച് വെള്ളം തളിച്ചു കൊടുത്താൽ മതി. നമുക്കിനിയും ടിഷ്യൂവിൻ്റെ മുകളിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബദാം സീഡ് ഓരോന്നായി നിരത്തി വയ്ക്കണം. അതേപോലെ വീണ്ടും രണ്ട് ടിഷ്യൂ എടുത്ത് മടക്കി നിരത്തി വെച്ചിരിക്കുന്ന ബദാം സീഡിന്റെ മുകളിൽ വെച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. വെള്ളം സ്പ്രേ ചെയ്തതിന് ശേഷം വിരലുകൾ കൊണ്ട് മെല്ലെ ഒന്ന് അമർത്തി കൊടുക്കണം. നനവ് കുറവാണെങ്കിൽ വീണ്ടും സ്പ്രേ ചെയ്യുക. ഒഴുകത്തക്ക രീതിയിൽ വെള്ളം ഒഴിക്കരുത്. ടിഷ്യൂ നനയുക മാത്രമേ ആകാവൂ. കണ്ടെയ്നറിന്റെ ഉള്ളിൽ ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്യുന്നത്. ഇനി നമുക്കിതിനെ എയർ ടൈറ്റായിട്ട് അടയ്ക്കാം. മുളയ്ക്കണമെങ്കിൽ തണുപ്പ് അനിവാര്യമാണ്. ആയതിനാൽ നമുക്കിതിനെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ 15 ദിവസം വയ്ക്കണം. ഫ്രീസറിൽ വയ്ക്കാതെ സൂക്ഷിക്കണേ. ഇന്ന് 15 ദിവസം കഴിഞ്ഞു. നമുക്ക് ഫ്രിഡ്ജിൽ നിന്നും എടുത്തു നോക്കാം സ്ഥിതി എന്തായി എന്നറിയണ്ടേ. രണ്ട് മൂന്നെണ്ണം ഭംഗിയായി മുളച്ചിട്ടുണ്ട്. അത് ഒരെണ്ണം അല്പം അടർന്നു പോയി. അതിനി മുളയ്ക്കുമോ ഇല്ലെന്ന് അറിയില്ല. ഒരു ചെടിച്ചട്ടി എടുത്ത് അല്ലെങ്കിൽ ഇതുപോലൊരു പാത്രമെടുത്ത്, എൻ്റെ കയ്യിൽ ചെടിച്ചട്ടി ഇല്ലായിരുന്നു, അതിൻ്റെ ഉള്ളിൽ ചകിരിച്ചോർ നിറച്ച് വിരലുകൊണ്ട് ചെറിയ കുഴി പോലെ കുത്തി അതിലേക്ക് മുള വരുന്ന ഭാഗം മാത്രം ഇറക്കി വെച്ച് സീഡ് മുഴുവനായും മുകളിൽ വരുന്ന രീതിയിൽ നടണം. എന്നിട്ട് ചകിരിച്ചോറിൽ നനവ് കിട്ടത്തക്ക രീതിയിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇതിനെ നമുക്ക് സൂര്യപ്രകാശം നേരിട്ട് കിട്ടാത്ത തണലുള്ള സ്ഥലത്ത് വയ്ക്കണം. എന്നിട്ട് ദിവസവും ആവശ്യാനുസരണം നനച്ചു കൊടുക്കണം. മുളയ്ക്കാതിരുന്ന സീഡ് വീണ്ടും അതേപോലെ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ അത് മുളച്ചു വരും.
കണകത്ത് വെച്ചിരുന്ന ബദാമിന്റെ ചെടി എന്തായാലും നമുക്ക് നോക്കാം. നമ്മൾ മൂന്നെണ്ണം നട്ട് 15 ദിവസം ആയപ്പോൾ ഒരെണ്ണം മാത്രം ഏഴെട്ട് ഇലകളോടെ ഇത്രയും വലുതായി. എന്നാൽ മറ്റ് രണ്ടെണ്ണം അതേപോലെ നിൽക്കുന്നതേ ഉള്ളൂ. സാവധാനം അത് മുളച്ചു വരുമായിരിക്കും. ഈ മുളച്ചു നിൽക്കുന്നത് ആപ്പിളിൻ്റെ തൈയാണ്. ആപ്പിൾ സീഡ് എങ്ങനെ മുളപ്പിക്കാം എന്നുള്ളതിന് ഒരു വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്. മുകളിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഈ കാണുന്നത് മുൻപ് മുളപ്പിച്ച ആപ്പിളിന്റെ തൈയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയറും ലൈക്കും കമന്റും ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.